ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിങ് റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഉഴുന്നോടെയാണ് കേട്ടോ. ഒരു ഗ്ലാസ്സും അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബും ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നോട നമ്മുടെ വീടുകളിലും തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിൻ്റെ അടുത്ത് ഉഴുന്നുപരിപ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അതിൻ്റെ വെള്ളമൊന്ന് വാർന്നു പോകാനായിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഐസ് ക്യൂബാണ്, അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇതുപോലെ നമ്മുടെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 3 ഐസ് ക്യൂബ് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മിക്സി ജാർ ഒട്ടും ചൂടായിട്ടില്ല. നമ്മുടെ മാവ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാവില്ല. ഇതിപ്പോൾ നല്ല തണുപ്പാണ് മിക്സി ജാറിൻ്റെ പുറത്ത്. എന്നിട്ട് നമ്മുടെ മാവിൻ്റെ പരുവം നോക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും നമ്മൾ വേറെ വെള്ളം ചേർത്തില്ല, ഐസ് ക്യൂബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് ഐസ് ക്യൂബ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അടിക്കണേൻ്റെ ഇടയ്ക്ക് എടുത്തിട്ട് പിന്നെയും ഒരു 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. അതിനുശേഷം ബാലൻസ് ഉള്ള ഉഴുന്നും കൂടി നന്നായിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഈ പതഞ്ഞ് വന്ന പോലെ വരും. അതിനുശേഷം ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തേക്കണ ഉഴുന്നിൻ്റെ അനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണ സമയത്ത് നമ്മുടെ ഉഴുന്നൊന്ന് പതുക്കെ ഒന്ന് വീറി വരും. നമുക്കിതിൻ്റെ അകത്ത് വേറെ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് എണ്ണയിലിട്ട് വറുക്കണ സമയത്ത് ഇത് നന്നായിട്ട് വീറി വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഈ ബാലൻസ് സാധനങ്ങൾ ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കണേ. സവോളേനേൽ നല്ലത് ചെറുള്ളിയാണ് കേട്ടോ. അതിനുശേഷം പച്ചമുളക്, അതുപോലെ തന്നെ 1 teaspoonൻ്റെ അടുത്ത് ജീരകവും 1 teaspoonൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവോള ചേർത്ത് കഴിഞ്ഞാൽ സവോളയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മുടെ മാവിന് കുറച്ചും കൂടി വെള്ളമയം വരും. അതിനേലും നല്ലത് ചെറുള്ളിയാണ്, ടേസ്റ്റും ചെറുള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ വരാം. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. ഞാനിവിടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവിൻ്റെ പാവ് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ്സാണ് കേട്ടോ. അത്യാവശ്യം വാവട്ടമുള്ള സ്റ്റീൽ ഗ്ലാസ് എടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണി നമുക്ക് ആ സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അതും യൂസ് ചെയ്യാം. ഞാനിവിടെ മേടിച്ച് വെച്ചേക്കുന്നത് പാൽ മേടിച്ചപ്പോൾ കിട്ടിയ കവറാണ്. ഞങ്ങൾ ഡയറിയിൽ നിന്ന് പാൽ മേടിക്കുമ്പോൾ ഇതുപോലത്തെ കവറിലാണ് കേട്ടോ പാൽ കിട്ടും. നമുക്ക് ആ കവറും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് അല്പം വെള്ളം ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാണ് മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചൂണ്ടുവരൽ പതുക്കനെ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ നടുക്ക് പതുക്കനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നവർക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇതുപോലെ ഉഴുന്നുവട റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല. നമ്മുടെ ഉഴുന്നുവട പെർഫെക്റ്റ് ആയിട്ട് കടയിലൊക്കെ കിട്ടുന്ന പോലെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് 2 വശവും ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ട് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട് നമ്മുടെ ഉഴുന്നുവട.
ഇനി നമുക്ക് ബാലൻസ് ഉള്ള മാവും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളുടെ മാവിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്ന് വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ 1/4 കപ്പിൻ്റെ അടുത്ത് അരി വെള്ളത്തിൽ പച്ചരിയും കൂടി വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നവട വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ പുറത്ത് നല്ല ക്രഞ്ചിയാണ് നമ്മുടെ ഉഴുന്നുവട. നമ്മുടെ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു തേങ്ങ ചമ്മന്തിയും കൂടി അരച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ വറുത്ത കപ്പലണ്ടി ഇഡ്ഡലി അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയുള്ളി, 1 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു അല്പം വെള്ളം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പതുക്കുന്ന ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തേക്കണേ. ഫ്ലെയിം കുറച്ച് വയ്ക്കണം, ഈ പെട്ടെന്ന് വറ്റൽമുളക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി 4 എണ്ണം ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞേക്കണേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കണേ. നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാണ് തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ വീണ്ടും. ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ചായിരുന്ന മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണോടം വരെ പതുക്കനൊന്ന് ചൂട് കയറ്റിയാൽ മതി കേട്ടോ. അതിനുശേഷം പതുക്കനൊന്ന് തള വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉഴുന്നുവടക്ക് ഉള്ള തേങ്ങ വെച്ചുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. മുളകിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കുമല്ലോ മുളക്. ഇതിപ്പം മുളക് കൂടുതൽ വേണമെന്നുള്ളവർ ഞാനിവിടെ 1 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, വേണമെങ്കിൽ അത് 2 പച്ചമുളകാക്കാം കേട്ടോ. ഈ 1 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായിരുന്നു, അതുകാരണമാണ് ഞാൻ ഓർന്നു വിട്ടത്. നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം ഇടാൻ. അതിനുശേഷം നമുക്ക് കറിവേപ്പില വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വടയുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന്, അധികം നേരത്തെ സമയനഷ്ടമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവടയും അതിന് മാച്ച് ചെയ്യണ ഒരു തേങ്ങ വെച്ചുള്ള ചമ്മന്തിയാണ് കേട്ടോ എന്ന് നമ്മൾ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും, അതിലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും.